Hi friends, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി 800-ന്റെ മാസ്റ്റർ സിലിണ്ടർ, അതായത് ഈ സിലിണ്ടർ നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിക്കാം. ഓക്കെ, ഈ സിലിണ്ടർ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇതാണ് അതിൻ്റെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ. ഓക്കെ ഓക്കെ, ഇത് 800-ന്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ, അതായത് ഇത് ബ്രേക്കിൻ്റെ പെഡൽ മാസ്റ്റർ സിലിണ്ടർ അറ്റാച്ച് ആവുന്ന ഭാഗമാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കാണുന്ന ഭാഗമാണ് മാസ്റ്റർ സിലിണ്ടറിൻ്റെ ഒരു ഭാഗം. ഇത് ഈ ലിവർ ഈ ബ്രേക്ക് പെഡലുമായിട്ട് അപ്ലൈ ആകുമ്പോഴാണ് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് അപ്ലൈ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ലീക്ക് കാണുന്നത്. ഈ കാണുന്നത് മാസ്റ്റർ സിലിണ്ടർ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, അതായത് ഫ്ലൂയിഡ്, അതായത് കുറേ കാലമായിട്ട് ഫ്ലൂയിഡ് മാറാതെ വന്നിട്ട് അങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാസ്റ്റർ സിലിണ്ടർ അയക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന പിന്നെ ഈ പിന്നെ നമ്മൾ അയച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ പിന്നെ ബാക്കിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് ആ പിന്നെ ഊരിയെടുക്കണം. പിന്നെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ നട്ടുകൾ, പൈപ്പിൻ്റെ ബോൾട്ടുകൾ അതെല്ലാം അഴിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ സിലിണ്ടർ മാറുന്നത്. അതായത് ലീക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പെഡൽ ബ്രേക്ക് കറക്റ്റായിട്ട് അപ്ലൈ ആവില്ല, പെഡൽ താന്നു പോകുന്നൊരു ഫീല് വരും, ഇടയ്ക്ക് ബ്രേക്ക് കിട്ടാത്ത ഒരു അവസ്ഥ വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പൈപ്പുകൾ യൂസ് ചെയ്യണം. ഈ രണ്ട് പൈപ്പുകൾ, അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്ന ഈ പൈപ്പ് ലൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഈ പൈപ്പ് ലൂസ് ചെയ്യണം, അഴിച്ചെടുക്കണം. ഓക്കെ, പിന്നെ കാണുന്നത് ഈ ഒന്ന് രണ്ട് രണ്ട് നട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ട്, ഈ കാണുന്ന രണ്ട് നട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിതും ഒന്നിതും ഒക്കെ നമുക്ക് അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഓക്കെ, ഇവിടെയാണ് അതിൻ്റെ പിന്നിൻ്റെ ലൊക്കേഷൻ ഇരുന്നത്. നമ്മളിപ്പോൾ ഈ പിന്നെ ഊരിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം അതിൻ്റെ ലോക്കാണ്, ലോക്ക് നമുക്ക് ബാക്ക് ചെയ്യുന്ന ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ കാണുന്നത് ലോക്കാണ്. ഓക്കെ, ഈ പിന്നെ ഊരിക്കെടുത്ത് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ പെഡലും മാസ്റ്റർ സിലിണ്ടറുമായിട്ടുള്ള ബന്ധം വിട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എൻജിൻ റൂമിൽ പോയിട്ട് മാസ്റ്റർ സിലിണ്ടർ അയക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ പിന്നെ. ഇത് മുകളിലായിട്ടാണ് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്, കാരണം ഇതിൽ വന്ന് ഈ പെഡൽ വന്നിട്ട് ഈ ഈ ഭാഗത്തായിട്ട് ഇങ്ങേ സൈഡിൽ ഈ പോർഷനിൽ വന്നിട്ട് ആണ് ലോക്ക് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, നമുക്കിനിയും എൻജിൻ റൂമിൽ പോയിട്ട് മാസ്റ്റർ സിലിണ്ടർ അയച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് പൈപ്പ് ലൂസ് ചെയ്യാൻ നേരം ഈ ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ അയച്ചെടുക്കാൻ ഭയങ്കര ഇതാകുമ്പോൾ കറക്റ്റ് ലോക്കായിട്ട് നമുക്ക് അയച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്ന് രണ്ട് അടിയിൽ കാണുന്ന ഒന്ന് അടിയിൽ കാണുന്ന രണ്ട് ബ്രേക്ക് പൈപ്പും അയച്ചെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന നട്ട്, അതുപോലെ തന്നെ ഈ കാണുന്ന നട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ സിമ്പിളായിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഊരി വരുന്നതായിരിക്കും. നമ്മൾ ബോൾട്ടുകളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഒക്കെ ജസ്റ്റ് ബാക്കിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് ഇതിലേക്ക് കണ്ടത്. അതെ, പൊട്ടിയതല്ല, സിലിണ്ടർ വാഷർ പോയിട്ട് വരുന്നതിനുള്ളിൽ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ടാങ്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിലാണ് അറ്റാച്ച് ആയിട്ട് വരിക. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പുള്ളി ചെയ്ത് ടാങ്ക് വിളിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന് പുതിയ മാസ്റ്റർ സിലിണ്ടർ, ഇത് നമുക്ക് ടാങ്ക് ഇതിൽ അറ്റാച്ച് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് പുതിയ ടാങ്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്ക്രൂ ആണ് നമ്മൾ ടാങ്ക് കയറ്റി കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഈ പോർഷനിലാണ് ടാങ്കിൻ്റെ ലോക്കായിട്ട് വരുന്നത്, ഫ്ലൂയിഡ് ഇറങ്ങാനുള്ള പാസേജ് വരുന്നത്. ഇതതിൻ്റെ ലോക്ക് ചെയ്യുന്ന സ്ക്രൂ ആണ്. ഇത് കയറ്റാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട്
പ്ലാസ്റ്റിക് കയറ്റി വെക്കുക. ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സിലിണ്ടറിൻ്റെ ബോൾട്ട് ടൈറ്റിങ്ങിനോട് ഇപ്പോൾ ഹോസുകളൊക്കെ ബ്രേക്കിൻ്റെ പൈപ്പുകളൊക്കെ നമുക്ക് പിടിച്ചിടേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സിലിണ്ടർ അതിൻ്റെ നട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒക്കെ നമ്മളിപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ ഈ സൈഡിൽ നട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. പൈപ്പുകളെല്ലാം ഫുൾ ടൈറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇത് എയർ എടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലൂഡ് ഒഴിക്കുക, എയർ എടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് പെഡലുമായിട്ട് വരുന്ന അവിടുത്തെ പിന്നെ ഇട്ട് ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് മാസ്റ്റർ സിലിണ്ടർ 800 ഈസിയായിട്ട് നമുക്ക് മാറാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.